എൻ്റെ പേര് ഡോക്ടർ എ ബി എബ്രഹാം, ഡയറക്ടർ ഓഫ് നെഫ്രോളജി ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർവീസസ് അറ്റ് ബി പി എസ് ലേക്ഷോർ ഹോസ്പിറ്റൽ. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന അസുഖത്തെ പറ്റിയാണ്. ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ വൃക്കകളുടെ വിട്ടുമാറാത്ത പരാജയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൃക്കകളുടെ വേസ്റ്റ് പ്രൊഡക്ട്സ് എക്സസ് ഫ്ലൂയിഡും ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള കഴിവ് കുറച്ച് കുറയുമ്പോഴാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ വേസ്റ്റ് പ്രൊഡക്ട്സും ഫ്ലൂയിഡും കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് പല കോംപ്ലിക്കേഷനിലേക്ക് നയിക്കുകയും മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുകയും ചെയ്യും. പ്രധാനമായും ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ, ഒന്ന് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം ഇതൊക്കെയാണ്. മറ്റ് കാരണങ്ങൾ ക്രോണിക് ഗ്ലോമറൽ നെഫ്രൈറ്റിസ്, അതായത് കിഡ്നിക്ക് വരുന്ന നീർക്കെട്ട്, പിന്നെ കിഡ്നിയിലുണ്ടാകുന്ന കല്ലുകൾ, പിന്നെ ചിലർക്ക് ജനറ്റിക്കായിട്ടില്ല, അത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ തന്നെ അസുഖങ്ങൾ ഉണ്ടാകാം. ഒബീസിറ്റി, കണ്ടമാനം അമിതവണ്ണം ഉണ്ടെങ്കിലും ഇത് ഇങ്ങനെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാറുണ്ട്. പിന്നെ സിസ്റ്റിക് ഡിസീസസ് അങ്ങനെയുള്ള, അതും പാരമ്പര്യമായിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. പിന്നെ പെയിൻകില്ലർ ടാബ്ലറ്റ്സ് ഒരുപാട് കഴിക്കുകയാണെങ്കിൽ അതും കാലക്രമത്തിൽ കിഡ്നിയുടെ അസുഖത്തിലേക്ക് വരുന്നതാണ്. പിന്നെ കിഡ്നിക്ക് ടോക്സിക് ആയിട്ടുള്ള മെഡിസിൻസ് എന്ത് തന്നെ ആയാലും അത് അൺകൺട്രോൾഡായിട്ട് അമിതമായിട്ട് എടുക്കുകയാണെങ്കിലും അതും ഒരു കാലയളവിന് ശേഷം വൃക്കകളുടെ പരാജയത്തിലേക്ക് നയിക്കുന്നതാണ്. 10%ന് താഴേക്ക് കിഡ്നിയുടെ പ്രവർത്തനം കുറയുമ്പോഴാണ് എൻ സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. ഈ ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ വൃക്കകളുടെ പരാജയം അല്ലെങ്കിൽ വിട്ടുമാറാത്ത പരാജയം, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അസുഖം നേരത്തെ തന്നെ കണ്ടുപിടിക്കുക, ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുക എന്നുള്ളതാണ്. അസുഖം നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചാൽ ഒരു പരിധിവരെ ഈ അസുഖത്തിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് ഒഴിവാക്കാനും അതിൻ്റെ സ്പീഡ് ഓഫ് പ്രോഗ്രഷൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും കിഡ്നി ഫെയിലിയർ ഉണ്ടെങ്കിൽ അഡ്വാൻസ് കിഡ്നി ഫെയിലിയർ ഉണ്ടെങ്കിൽ തന്നെയും യൂറിൻ്റെ മൂത്രത്തിൻ്റെ അളവിന് കുറവ് വരാറില്ല. അപ്പോൾ ഇത് ആൾക്കാർക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ മൂത്രത്തിൻ്റെ അളവിന് കുറവില്ലെങ്കിൽ തന്നെയും ഈ മൂത്രത്തിൽ കാര്യമായിട്ട് വേസ്റ്റ് ഒന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മൂത്രം ഉണ്ടെങ്കിൽ തന്നെയും കിഡ്നിയുടെ ഫെയിലിയറിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം ശരീരത്തിൽ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ആ ഒരു ആദ്യമായിട്ട് നമുക്കിതിനുള്ള കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, യൂറിൻ ടെസ്റ്റുകളുണ്ട്. ബ്ലഡ് ടെസ്റ്റിൽ പ്രധാനമായിട്ട് ക്രിയാറ്റിൻ എന്നുള്ള ടെസ്റ്റാണ്. ക്രിയാറ്റിൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത് കിഡ്നിയുടെ ഫങ്ഷൻ കാണിക്കുന്നൊരു ടെസ്റ്റാണ് ക്രിയാറ്റിൻ. സാധാരണ 1.2 mg പെർ ഡെസി ലിറ്ററിൽ താഴെയായിരിക്കും ഇത്. അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് ഡീറ്റെയിൽഡായിട്ട്, എന്തുകൊണ്ടാണെന്ന് ഡീറ്റെയിൽഡായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കൊച്ചുകുട്ടികൾക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും വളരെ പ്രായമുള്ളവർക്കും ക്രിയാറ്റിൻ്റെ അളവ് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും. പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്താൽ യൂറിനിൽ പ്രോട്ടീൻ, ആൽബുമിൻ കൂടുതൽ പോവുകയാണെങ്കിലും അതും കിഡ്നിയുടെ അസുഖത്തെ പറ്റി ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത്. പിന്നെ യൂറിൻ മൈക്രോസ്കോപ്പി, അതായത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് യൂറിൻ മൂത്രം നോക്കുകയാണെങ്കിൽ RBC അല്ലെങ്കിൽ പല ക്രിസ്റ്റൽസൊക്കെ ഒരുപാട് കാണുകയാണെങ്കിലും അത് വൃക്കകളുടെ അസുഖത്തെയാണ് കാണിക്കുന്നത്. പിന്നെയുള്ള ടെസ്റ്റ് ഇമേജിംഗ് ആണ്, അതായത് അൾട്രാസൗണ്ട്, പിന്നെ CT സ്കാന്, MRI, അതൊക്കെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. പിന്നെ ചില സിറ്റുവേഷനിൽ കിഡ്നി ബയോപ്സി ചെയ്യാറുണ്ട്. കിഡ്നി ബയോപ്സി ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് കാരണം കൊണ്ടാണ് കിഡ്നിയുടെ അസുഖം വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ട്രീറ്റ്മെൻറ്റ് ആദ്യമായിട്ട് ലൈഫ് സ്റ്റൈലാണ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. കിഡ്നിയുടെ അസുഖവും വൃക്കകളുടെ അസുഖവും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ലൈഫ് സ്റ്റൈലിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. അവർ ആവശ്യത്തിന് എക്സസൈസ് ചെയ്യണം. അമിത എക്സസൈസിലേക്ക് പോകേണ്ട ആവശ്യമില്ല, പക്ഷേ എന്നാൽ ആവശ്യത്തിന് എക്സസൈസ് വേണം. ഭക്ഷണത്തിൽ നിയന്ത്രണം വേണം. ഭക്ഷണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് പ്രോട്ടീൻ, അനിമൽ പ്രോട്ടീൻ്റെ അളവ് കുറച്ച് കുറയ്ക്കണം. അതായത് ഇറച്ചി, മീൻ അങ്ങനെയുള്ള അതിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കണം. പ്ലാന്റ് പ്രോട്ടീൻസ് അത്രയും പ്രശ്നം സാധാരണ ഉണ്ടാക്കാറില്ല. പിന്നെ സോൾട്ടിൻ്റെ അളവ്, ഉപ്പിൻ്റെ അളവ് കുറയ്ക്കണം. സാധാരണ നമ്മളുടെ കറികളിലൊക്കെ ഉപ്പ് ഉപയോഗിക്കുന്ന ഉപ്പ് ആകാവുന്നതാണ്, പക്ഷേ എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ ആയിട്ട് സോൾട്ട് ആഡ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. പപ്പടം, അച്ചാർ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഉപയോഗം കഴിയുന്നിടത്തോളം കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എത്ര വെള്ളം കുടിക്കുന്നുവെന്ന് പലപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്. കിഡ്നിയുടെ പരാജയം അല്ലെങ്കിൽ പ്രവർത്തനക്കുറവ് കാര്യമായിട്ടില്ല, മൈൽഡായിട്ടേ ഉള്ളൂ എങ്കിൽ സാധാരണ രീതിയിൽ വെള്ളം കുടിക്കാവുന്നതാണ്.
കാലിൽ നീരൊന്നും ഇല്ലെങ്കിലും ആവശ്യം ദാഹം അനുസരിച്ച് വെള്ളം കുടിക്കാവുന്നതാണ്. സാധാരണ ഒരു ഹെൽത്തി ആയിട്ടൊരാൾ ഒരു 12 ലിറ്റർ വരെ വെള്ളം കുടിക്കാം. അതിൻ്റെ ആവശ്യമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അത്രയും കുടിക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. സാധാരണ രീതിയിൽ ഒരു 2 ലിറ്റർ വെള്ളം കുടിച്ചാൽ ധാരാളം മതിയാവും. പക്ഷേ വൃക്കകളുടെ പ്രവർത്തനം കുറവാണ്, കാലിൽ നീരുണ്ട്, അല്ലെങ്കിൽ കാർഡിയക് ഫെയിലുറുണ്ട്, ശ്വാസം മുട്ടുണ്ട്, അങ്ങനെയുള്ളവർ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കേണ്ടതാണ്. ഉപ്പിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഉപ്പെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് സോഡിയം ക്ലോറൈഡാണ്. സോഡിയം ക്ലോറൈഡ് പ്രഷർ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്, സബ്സ്റ്റൻസാണ്. അപ്പോൾ പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിന് പറയും, ഇന്ദുപ്പ് കഴിക്കാൻ പറ്റുമെന്ന്. ഇന്ദുപ്പ് സോഡിയവും ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും ചേരുന്നൊരു മിക്സ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് പ്രഷറിൻ്റെ അസുഖം, അതിനോടൊപ്പം കിഡ്നിയുടെ അസുഖം ഉള്ളവർ ഒരിക്കലും ഇന്ദുപ്പ് കഴിക്കരുത്. പ്രഷറിൻ്റെ അസുഖം മാത്രമേ ഉള്ളൂ, കിഡ്നിയുടെ അസുഖമില്ല, പൊട്ടാസ്യം ബ്ലഡിലെ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ നോർമലാണെങ്കിൽ ഇന്ദുപ്പ് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അല്ലാത്തവർ, കിഡ്നിയുടെ അസുഖമുള്ളവർ ഇന്ദുപ്പ് കഴിക്കരുത്. കഴിച്ചറിഞ്ഞ് പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടും, അത് ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് മാറാറുണ്ട്. പിന്നെ പഴങ്ങളാണ് മറ്റൊരു കാര്യം. ചില പഴങ്ങളിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഓറഞ്ച്, സിട്രസ് ഫ്രൂട്ട്സ്, നാരങ്ങ, ഓറഞ്ച്, പിന്നെ അതുപോലെ തന്നെ മുന്തിരിങ്ങ, പഴങ്ങൾ, ഡേറ്റ്സ്, ടൊമാറ്റോ, ടെൻഡർ കോക്കനട്ട്, വരികം വെള്ളം, ഇതിലൊക്കെ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ളതിൻ്റെ ഉപയോഗം കഴിയുന്നിടത്തോളം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പൊട്ടാസ്യം കുറഞ്ഞ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ, ആപ്പിൾ, ഇതൊക്കെയാണ്. കാൽസ്യത്തിൻ്റെ അളവ്, അതായത് കാൽസ്യം, സാധാരണ ഈ കിഡ്നിയുടെ അസുഖം ഉണ്ടാകുമ്പോൾ കാൽസ്യത്തിൻ്റെ കുറച്ചൊരു പ്രോബ്ലം, മെറ്റബോളിസം പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് കാൽസ്യം കുറച്ച് സപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ കിഡ്നിയിൽ കല്ലുണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ അവർ കഴിയുന്നിടത്തോളം കാൽസ്യത്തിൻ്റെ ഉപയോഗവും വൈറ്റമിൻ ഡിയുടെ ഉപയോഗവും കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മെഡിക്കേഷൻസാണ്. മെഡിക്കേഷൻസ് പ്രധാനമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള മെഡിക്കേഷൻസാണത്. പലതരത്തിലുള്ള പല ക്ലാസ്സിലുള്ള മെഡിക്കേഷൻസ് ഉണ്ട്. കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ്, ബീറ്റ ബ്ലോക്കേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്. ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സും ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സും വൃക്കകളുടെ പരാജയത്തിൻ്റെ സ്പീഡൊന്ന് കുറയ്ക്കാനായിട്ട് നല്ലതാണ്. പക്ഷേ ഇതിന് പല സൈഡ് ഇഫക്റ്റും ഉണ്ട്. അപ്പോൾ അത് വിദഗ്ധരായ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഉള്ളത് കാലിൽ നീരുണ്ടെങ്കിൽ അതിന് നീരിനുള്ള മരുന്ന് കഴിക്കണം. ഡയബറ്റിക്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന മരുന്നുകളുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നീരുണ്ടെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം, ഉപ്പിൻ്റെ ഉപയോഗവും കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. കാൽസ്യത്തിൻ്റെ കാര്യത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. അമിതവണ്ണം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അമിതവണ്ണം തന്നെ കിഡ്നി ഫെയിലിയറിന് കാരണമായി തീരാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് ഇപ്പോൾ കുറച്ച് മരുന്നുകൾ അവൈലബിളാണ്. അതുവരെ ഡോക്ടറിൻ്റെ നിർദ്ദേശത്തിൽ എടുത്താലും നന്നായിരിക്കും. ഇത്രയൊക്കെ ചെയ്തിട്ടും കിഡ്നിയുടെ അസുഖം കൂടുകയാണെങ്കിൽ പിന്നെ ഗ്രാജുവലി ഒരു 10% താഴേക്ക് കിഡ്നിയുടെ പ്രവർത്തനം കുറയുമ്പോഴാണ് ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ടി വരിക. ഈ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പം ഇങ്ങനെ ഇത്തരം ട്രീറ്റ്മെൻറ്റ് വേണ്ടവരിൽ അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ നേരത്തെ ചെയ്തു വയ്ക്കേണ്ടത് ആവശ്യമാണ്. കൈ ഡയാലിസിസ് ചെയ്യാനായിട്ട് കയ്യിലൊരു ഫിസ്റ്റിൽ ചെയ്ത് വയ്ക്കാറുണ്ട്. പിന്നെ ചില ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് ചില വാക്സിനേഷനൊക്കെ കൊടുക്കാറുണ്ട്. അതായത് മഞ്ഞപ്പിത്തം, ന്യൂമോണിയ, ചിക്കൻ പോക്സ്, ഫ്ലൂ, അങ്ങനെയുള്ള വാക്സിൻസൊക്കെ വരാതിരിക്കാനായിട്ടുള്ള വാക്സിൻസ് എപ്പോഴും കൊടുക്കാറുണ്ട്. ഈ ഒരു 10% താഴെ കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ഡയാലിസിനോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അസുഖം നേരത്തെ തന്നെ കഴിയുന്നിടത്തോളം നേരത്തെ തന്നെ കണ്ടുപിടിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഡയബറ്റീസും പ്രഷറും ഉള്ളവരാണ്, അതുപോലെ കിഡ്നിയുടെ അസുഖത്തിൻ്റെ പാരമ്പര്യവും ഉള്ളവരാണ് അധികവും ക്രോണിക് കിഡ്നി ഡിസീസ് വരുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിൽ പ്രത്യേക ശ്രദ്ധ വേണം. കൂടെ കൂടെ അവർ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യണം, ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യണം. ബ്ലഡ് ഷുഗർ എപ്പോഴും ഒരു വെൽ കൺട്രോൾഡ് ആയിരിക്കണം. ഫാസ്റ്റിംഗ് ഷുഗർ ഒരു 110-120 താഴെ ആയിരിക്കണം. ആഫ്റ്റർ ഫുഡ് ഒരു 200 താഴെ ആയിരിക്കണം. ഇപ്പോൾ HbA1c എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അതൊരു ഐഡിയലി ഒരു 6.4 താഴെ വന്നിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അതുപോലെ ബ്ലഡ് പ്രഷർ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പോകണം. ഒരു 130/80 താഴെ നിർത്തുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ പെയിൻ കില്ലർ മെഡിസിൻസ് ഉപയോഗം കഴിയുന്നിടത്തോളം കുറയ്ക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വൃക്കകളുടെ CKD പ്രോഗ്രഷൻ നമുക്ക് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും.
എന്നിട്ടും പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവർക്കവരുടെ പരാജയം ഒരു 10% താഴെ എത്തുമ്പോഴത്തേക്കാണ് ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് എന്നുള്ള രീതി എന്നുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റി നമുക്ക് പ്ലാൻ ചെയ്യാം.